Hi all, welcome back to my channel, Unikids. In the Anavada Kanika Mandita Bona, Namka 2 kg cake order etna samete, easy etatangana ice in jither dekan the lana, idilayan karnikinada, the lended the 2 kg alavilla, square and idilato, baking pan illa, adalade, namala illa, 1 kg alavilla, baking pan vecheta, rand cake and akita, engan easy eta, eur valapatala, namka 2 kg cake. Say the Hudukan and E. Video lay and Karnikinada. Endinglum functions are condemned the Sametha, Namaka Korsan, Nilatiloka cake of Anon and Dengila. Ingana say the Tale, Namaka, Cheyan Korsuda, Elup and Down. Abadangana Cheyne Nokam, Adrama Ningalate, Tani channel Karnan and Dengi, on the subscribe here. Could a bell icon good on the Prasay the Gardina, Yam video Sidambathan and Anka notification item. Adhe bola thanne nammada giveaway de announcement innu vera video aayittu njan cheyyunnathaanu adile valare detail aayittu adinte rulesum kaaryangalokke njan parayunnathaanu so namukku innu thanne aa oru video upload cheedittu nammada giveaway innu thanne start cheyyanaanu njan vicharikkunnathu appo namukku video like povaam appo ee oru paathrathilaanu njan cake cheedittullathu idu 1 kg alavil cake and daka meditis either Kunur Patrana, the Lamla cake is in the Sametha or Anura Gramana, Idlandava. Angana Randa cake, Yanadilla say the Tana, Eure 2 kg alavilla, cake and Yanit the Tilada. Upper Antigiloda, a pathrun, Ilan and Dengi, Verde, Vashmik and Avashilla, they polarate Patra and Dengi, easy at Namuka say the Daka Mandita Batum. Power Bathatle, Yana, Meniana Garnishatilla, Ade or a sponge cake in the recipe, Lanatonian, your cake is say the Tilada. അങ്ങനെ രണ്ട് കേക്കാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു മോൾഡിൽ തന്നെ അപ്പോൾ ആ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് അങ്ങനെ രണ്ട് സ്പഞ്ച് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അളവിൽ അതേ അളവിൽ രണ്ട് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇനി നിങ്ങൾ 2 kg ഒരു മോൾഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള വീഡിയോയുടെ ഡബിൾ മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ കേക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ കേക്ക് ബോർഡിൽ ഒന്ന് വെച്ച് നോക്കുക ഞാനിവിടെ 3 kg കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കേക്ക് ബോർഡിൻ്റെ സൈഡ്സിലൊക്കെ അത്യാവശ്യം ആ ഒരു കേക്ക് ചെയ്യാനും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് അത്യാവശ്യം ഒരു വിട്ട് നിൽക്കാനൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ കേക്ക് ബോർഡിൻ്റെ ഏകദേശം നമുക്കൊരു സൈഡ് കിട്ടുന്ന ആ ഒരു അളവിൽ ഞാൻ ആ ഒരു കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ കേക്കിൻ്റെ ഒരു കാൽ ഭാഗം ഇതേപോലെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ഭാഗം അതിൻ്റെ സൈഡിലുമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇതേപോലെ ഇങ്ങനെ സൈഡിലും വെച്ച് കൊടുക്കുക എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല നീളത്തിൽ നമ്മുടെ കേക്ക് കിട്ടും അപ്പോൾ 2 kg ഒരൊറ്റ പാത്രത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹൈറ്റ് കൂടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇത്രയും വലുപ്പം നമുക്ക് 2 kg കിട്ടില്ല ഇതിലും കുറച്ചും കൂടെ ചെറുതായിട്ടായിരിക്കും കേക്ക് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ കേക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഞാൻ ചെയ്യുന്നത് പക്ഷേ നമ്മൾ രണ്ടാമത് വെച്ചിട്ടുള്ള ഭാഗത്തു നിന്ന് ഇതേപോലെ ഒന്നും കൂടെ 2 പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു കേക്കിൻ്റെ ആ ഒരു ചതുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു അളവിൽ നമ്മുടെ കേക്ക് കിട്ടും അപ്പോൾ അതേപോലെ നമ്മൾ ബാക്കിയുള്ള കേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുക ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ സൈഡ്സിൽ നമ്മുടെ ആ ഒരു കേക്ക് ബോർഡിന് കുറച്ച് സ്പേസ് വിട്ട് കൊടുത്തിട്ട് കേക്ക് കട്ട് ചെയ്യുക അതിൻ്റെ ബാക്കി ഭാഗം ഈ മറ്റേ സൈഡിലോട്ട് വെച്ചിട്ട് അതിൽ നിന്നും 2 പീസ് കട്ട് ചെയ്തിട്ട് ആ ഒരു ചതുരം ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ കയ്യിലുള്ള കേക്ക് ബോർഡിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ കേക്കിൻ്റെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 3 kg കേക്ക് ബോർഡ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ 2 kg കേക്കിന് 2 kg തന്നെ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ഇതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നറിയില്ല അപ്പോൾ നിങ്ങൾ 2 kg ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 3 kg ബോർഡ് വാങ്ങി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആവുക ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് അതിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ 2 kg പാത്രത്തിലല്ല ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത് അപ്പോൾ 1 kg പാത്രം ഉള്ളതിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം കേക്കിൻ്റെ സൈഡിൽ എത്ര ഭാഗം വേണമെന്നുണ്ടോ നോക്കുക അത് കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം അതിൻ്റെ വേറൊരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ആ ഭാഗത്തു നിന്ന് തന്നെ അതിൻ്റെ സൈഡിലോട്ട് ആവശ്യമുള്ള കേക്കും കൂടെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു സ്ക്വയർ ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക
അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഈ ഒരു ഹൈറ്റിൽ നമുക്ക് കേക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു 3 kg കേക്ക് ബോർഡ് വയ്ക്കുക. കേക്ക് ബോർഡ് വെച്ചതിന് ശേഷം നമ്മൾ കേക്ക് വയ്ക്കുന്ന ആ സ്ഥലത്ത് മുഴുവൻ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിങ്ങനെ ഇളകിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഈ ഒരു ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഒട്ടും കട്ട് ചെയ്യാത്ത കേക്കിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം വെച്ച് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗം വെച്ച് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് പൊസിഷൻ കിട്ടില്ല. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യുക. വലിപ്പം കൂടിയ സ്ഥലത്ത് അത് തന്നെ വയ്ക്കുക. വലിപ്പം കുറഞ്ഞ സ്ഥലത്ത് ഏതാണോ അത് വയ്ക്കുക. അപ്പോൾ എനിക്ക് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് വെച്ചിട്ട് അത് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 1 cup വെള്ളത്തിലോട്ട് 1/2 cup പഞ്ചസാര ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ 2 minutes അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട്, ചെറുതായിട്ടൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിലോട്ട് 1 piece പട്ടയും അതേപോലെ 1 piece ഏലക്കായും കൂടെ ഇട്ടിട്ട് അത് ചൂടാറിയിട്ട് വേണം നമ്മൾ കേക്കിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഷുഗർ സിറപ്പ് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 2 kg കേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എടുത്തിട്ടുള്ളത് 2.5 cups വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എനിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2.5 cups എനിക്ക് സൈഡ്സിലൊക്കെ ആ ഒരു ബോർഡർ ഡിസൈനും കൂടെ വന്നതുകൊണ്ടാണ് 2.5 cups വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഒരു ഐസിങ്ങാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2.5 cups തന്നെ മതിയാവും. പിന്നെ കുറച്ച് എക്സ്ട്രാ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ക്രീം വെയിറ്റ് ചെയ്യേണ്ടി വരാം. ഇനി നമുക്ക് ക്രീം നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 100's 34 number ടിപ്പ് കിട്ടും. ആ ഒരു ടിപ്പ് വെച്ചിട്ട് നമ്മൾ ഐസിങ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് എളുപ്പമായിരിക്കും. അത് എന്താ പറയുക, നമ്മളൊരു ബാസ്ക്കറ്റൊക്കെ ചെയ്യുന്ന ബാസ്ക്കറ്റ് ഡിസൈനൊക്കെ ചെയ്യുന്നൊരു നോസലാണ്. അത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്തൊന്നും ഇടാത്തത് കൊണ്ട് ഞാൻ അകംഭാഗത്ത് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് എങ്ങനെ ഗ്രേറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് സാധാരണ നമ്മൾ പച്ചക്കറി ഒക്കെ അരിഞ്ഞിട്ടുന്ന ആ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. അത് അരിഞ്ഞതിന് ശേഷം ഒരു 5 minutes ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഹാർഡായിട്ട് കിട്ടും. അതിനുശേഷം ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. സെക്കൻഡ് ലെയറും ആദ്യം നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഐസിങ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ കുറച്ച് ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ട് 3rd layer വയ്ക്കുകയാണ്. 3rd layer നമ്മൾ ആദ്യം ചെയ്ത പോലെ വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആവുക. നമ്മൾ കട്ട് ചെയ്ത് പീസ് വെക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ക്രംസ് സൈഡ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെയിൻ ഐസിങ് ഡയറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രംസ് വല്ലാണ്ട് കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ട് വരുന്ന പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കേക്കിൻ്റെ ഭാഗം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് മെയിൻ ഐസിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ മെയിൻ ഐസിങ് ചെയ്തതിന് ശേഷം മേലെ ഭാഗം നല്ല ക്ലീൻ ആക്കി വെച്ചിട്ട് സൈഡ്സിൽ ഞാൻ ബോർഡർ ഡിസൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ളൊരു ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പരിപാടിയാണ് ഏതെങ്കിലും ഒരു നോസിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ്സ് മുഴുവൻ കവർ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു ബോർഡർ ഡിസൈൻ വെച്ചിട്ട് ആ സൈഡ്സ് മുഴുവൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷാർപ്പ് എഡ്ജിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഞാൻ N2 നോസിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബോർഡർ ഡിസൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് N2 നോസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമയമെടുത്തിട്ട് നല്ല ഷാർപ്പ് എഡ്ജാക്കിയിട്ടും കേക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ ഞാൻ മേലെ ഭാഗത്ത് N2 നോസിൽ വെച്ചിട്ട് സാധാരണ ചെയ്യുന്ന ഒരു റോസറ്റ ഡിസൈനാണ് ചെയ്തെടുത്തിരിക്കുന്നത്.
അപ്പോൾ 2 kg കേക്കൊക്കെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 kg പാത്രമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് 2 kg കേക്കും ഐസിങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പേര് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേക്കിൽ പേര് ചെയ്താനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാനതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പേര് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.